ऐसा जैसा बनकर मिलिंग दे साधना പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ അല്ല, പ്രാങ്ക് എന്ന് ഞാൻ പറയുന്നില്ല. ഇൻട്രോ എടുക്കുന്നത് പ്രാങ്ക് കഴിഞ്ഞതിന് ശേഷമാണ്. പ്രാങ്ക് ആയിട്ട് എടുക്കുന്നവർക്ക് പ്രാങ്ക് ആയിട്ട് എടുക്കാം, ഇല്ലാതെ റിയാക്ഷൻ അല്ല, റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ചുരുക്കി പറഞ്ഞാൽ എന്റെ ജീവന് വരെ ഒരു വധഭീഷണി ബലിയാടാക്കിയിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രാങ്ക് കഴിഞ്ഞു, എന്തായാലും ആ പ്രാങ്ക് നിങ്ങൾ കണ്ടിട്ട് വരും. അതെ, കണ്ണ് മാത്രം പ്രാങ്ക് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ ചെയ്യുമ്പോ ഇങ്ങനെ പാമ്പിനൊന്നും മൂക്കുമ്പോ കൊടുന്നൊക്കെ പാമ്പിനൊക്കെ മണക്കും. സ്മെല്ലിംഗ് ചലഞ്ച് ആണ്, അതായത് നമ്മളെ കണ്ണും കാലും ഒക്കെ കജ്ജൊക്കെ കെട്ടിയിട്ട് ചത്തതിന് മണക്കുവോ? ചത്തക്ക് മണക്കൂലേ. ഞാൻ ക്യാമറ ഓൺ ആകട്ടെ. ചിക്കോ റെഡി, 1 2 3 നിങ്ങൾ പറഞ്ഞു കേട്ടോ. സഹായ ഗൈസ് ഒക്കെ ഈ സാധനം വെച്ചിട്ടില്ല, സാധനം കൊടുത്തിട്ടില്ല.
ഞാൻ സാധനം പോയി കൊണ്ടുവരാം. എന്ത് സാധനം? സ്മെല്ലിങ്ങിന്റെ സാധനം. അറിയോ ഇജ് ഈ കണ്ണ് ഇത് മുറുകിയിട്ടുള്ള പ്രശ്നമാണ്. പിന്നെ പേടിയായി സാധനം എടുത്തോണ്ടിട്ട് ഇങ്ങനെയാണ് പെട്ടെന്നാ ദേശീയ പോയത്. പെട്ടെന്നുള്ള പ്രവർത്തനം. എനിക്ക് കൊണ്ടുള്ള ചേരാട്ട ഇന്നോട് പറഞ്ഞു, എനിക്ക് കൊണ്ടുള്ള മുളകുമുടി അതിനോട് പറഞ്ഞു. ഗൈസ് ഞാൻ പോയി
പ്രാങ്കാണ് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല ആ ടിഫും ഉള്ളി വള ഇന്നുമോള് ഒരു വിധത്തിൽ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അതെ അപ്പൊ ഇന്നുമോള സംഭവം എന്താ പ്രാങ്കിന് അവർക്ക് പറഞ്ഞു കൊടുക്കും ഇതിപ്പോ മുഴുവൻ എന്റെ വലിയാണ് ഒക്കെ കാരണം പ്ലാനിങ് ഒക്കെ ഫുള്ള് ഇവക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല സംഗതി എന്താന്നുള്ളത് ഇപ്പോഴും പേടിച്ച് നിൽക്കുകയാണ് സംഗതി ഈ ഞാൻ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനിമോളെ സംഗതി വേറെ ഒന്നല്ല അന്ന റൂമിൽ ഒറ്റക്കാക്കിയാണ് എന്റെ റിയാക്ഷൻ എനിക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രാങ്ക് അല്ലെങ്കിൽ പ്രാങ്ക് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിൽ ഇച്ച് കൊറേ ഇറങ്ങേറാക്കി കൊടുന്നു കാരണം കജ്ജു ഇടലും ഇതാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പ്ലാനിങ് വർക്ക്ഔട്ട് ആയിരുന്നു സംഭവം എന്താ അറിയോ ഇവന് സ്മെല്ലിങ് ചലഞ്ച് അറിഞ്ഞാണ്ട് കെട്ടിയിടുന്നു നല്ലോണം മുറുക്കിയിട്ടില്ല പക്ഷെ ഞാൻ നല്ല നാച്ചുറൽ ആയിട്ട് അഭിനയം ഉള്ളതുകൊണ്ട് ഞാൻ ആ മുറുക്കി കെട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് സംഭവിച്ചെന്താ വെച്ചാല് ഇപ്പൊ എന്നിട്ട് സാധനം എടുക്കാനായിട്ട് പോകുന്നു പറഞ്ഞാണ്ട് വാതിലൊക്കെ തുറന്നു മാറി ഇവിടെ തന്നെ ഇരിക്കും എന്നിട്ട് കുറച്ച് ഇജു എന്താണ് കിഫുനെ നോക്കാനാണ് പറഞ്ഞത് ഇജും വരിക അപ്പൊ ഇന്നുമോളെ ഒറ്റക്കാന്ന് എന്നിട്ട് പോകുന്നില്ല ഇവിടെ തന്നെ നിൽക്കും എന്നിട്ട് ഇന്നുമോളെ ഒറ്റക്കോളെ റിയാക്ഷൻ എന്താ റിയാക്ഷൻ ഇപ്പൊ കണ്ടത് മാത്രല്ല ഈ വീഡിയോക്ക് ശേഷം വീഡിയോ ഉണ്ടാവും നമുക്ക് അറിയില്ല വീഡിയോ ഉണ്ടാവുന്നല്ല ഞാൻ ജീവനോട് ഇരിപ്പുണ്ടോ ഡൗട്ട് ഉണ്ട് അപ്പൊ കാര്യം മനസ്സിലായി ഇത്ര ഉള്ളു ചലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയത് കൊണ്ടുവരാം കൊച്ചപ്പാട് കേൾക്കുന്നല്ലോ സബ്സ്ക്രൈബ് ചെയ്യാ ഫോളോ ചെയ്യാ ഇൻസ്റ്റാഗ്രാമിൽ അടുത്ത വീഡിയോക്ക് ഞാൻ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും